കോഴിക്കോട് നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ ആരുടെ നെഞ്ച് ലക്ഷ്യമാക്കിയുള്ളത്? കോഴിക്കോടിനടുത്ത് തൊണ്ടയാട് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. സംഭവം കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ സാരമായി ബാധിക്കുന്ന കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് തന്നെ അതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 266 വെടിയുണ്ടകളാണ് തൊണ്ടയാടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെടുത്തത്. റൈഫിൾ ക്ലബുകളിലും പോലീസിലും പരിശീലനം നടത്തുന്ന 0.22 റൈഫിളിൽ ഉപയോഗിക്കുന്ന തരം തിരകളാണ് കണ്ടെടുത്തത്. സംഗതി നാടനല്ല, ഫോറിനാണ്. ഫോറിൻ പൂനെയിലും ഇംഗ്ലണ്ടിലും നിർമ്മിച്ച ഈ വെടിയുണ്ടകൾ എങ്ങനെ തൊണ്ടയാടെത്തി? ഈ ഉണ്ട ഉപയോഗിക്കുന്ന തോക്കിന്റെ റേഞ്ച് ഏറെക്കുറെ 180 മീറ്ററാണ്. അതുകൊണ്ട് അപകട സാധ്യതകൾ അല്പം കൂടുതലാണത്രേ. ആ പറമ്പിൽ വെടിവെപ്പ് പരിശീലനം നടന്നു എന്നതിന്റെ ബാക്കി പത്രമായി വെടിയുണ്ട കയറിത്തുളഞ്ഞ പ്ലൈവുഡ് ഷീറ്റുകൾ കണ്ടെത്തി. വെടിയുണ്ട സൂക്ഷിച്ച ബോക്സിൽ നിന്ന് 2 വെടിയുണ്ടകൾ കാണാതായിട്ടുണ്ടെങ്കിലും അതിൽ ഒരെണ്ണമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റേതെവിടെ? മുമ്പില്ലാത്ത വിധം തീവ്രവാദികൾ സ്വര്യവിഹാരം നടത്തുന്ന ഈ കേരളത്തിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് 250 വെടിയുണ്ടകൾ കവറിൽ പൊതിഞ്ഞ് പെട്ടികളിലാക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എ ആർ ക്യാമ്പിലെ ഫയറിംഗ് ഉദ്യോഗസ്ഥന്മാർ വെടിയുണ്ടകൾ പരിശോധിച്ചു. ഇവയുടെ കാലപ്പഴക്കം കണ്ടെത്താൻ ബാലിസ്റ്റിക് സംഘത്തിന്റെ വിദഗ്ധ പരിശോധനയും നടക്കും. കേരളത്തിൽ മുമ്പും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ അന്വേഷണം അത്യന്തം ഗൗരവമായി മുന്നേറുന്നു. പണ്ട് വെറുതെ കടലയും കുറിച്ച് വാഗമണിൽ വന്നവർ അവിടെ തീവ്രവാദ പരിശീലനത്തിന്റെ സിമി ക്യാമ്പ് നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളാണ് വലിയ തീവ്രവാദ പരിശീലനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. മഞ്ഞു വീണ മലമടക്കുകളിൽ കുളിരു നുകരാൻ വന്നവർ വെറും സഞ്ചാരികളായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ മുച്ചൂട് മുടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ 30-ലധികം ഭീകരന്മാരായിരുന്നുവെന്നും അവരിൽ 18 പേർ അസൽ തീവ്രവാദികളായ കുറ്റക്കാരാണെന്നും പിന്നീട് തെളിഞ്ഞു. അതിൽ ഒരാൾ പിന്നീട് ഭോപാലിൽ സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തു. മൂക്ക് ഞെക്കിയാൽ ചോര വരും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന് വെച്ചാൽ ഏതൊരു നിഷ്ഠൂര പ്രവർത്തിക്കും തക്കതായ തിരിച്ചടി കിട്ടും, അതുറപ്പാണ്. മുൻ കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സഖാവിന്റെ മണ്ഡലത്തിലെ ഭാഗമായ കോഴിക്കോട് നോർത്തിൽപ്പെട്ട സ്ഥലമാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയ തൊണ്ടയാട്. കാണാം അന്വേഷണം എങ്ങനെ പോകുമെന്ന്. ആദർശങ്ങളിലും അവൻ ശീലിച്ചു വന്ന അനുഷ്ഠാനങ്ങളിലും തീവ്രവാദത്തിന്റെ അതിപ്രസരം കലർത്തുവാൻ മതാന്ധത കൊണ്ട് കണ്ണുകൾ മങ്ങിപ്പോയ ഒരുപറ്റം മനുഷ്യർ, സോറി, ഒരുപറ്റം ഇരുകാലി മൃഗങ്ങൾ. അവർ അരയും തലയും മുറുക്കിയിറങ്ങിയിരിക്കുന്നു. അതിന്റെ ബഹിർസ്ഫുരണങ്ങൾ അഹന്തയുടെയും ധാർഷ്ട്യത്തിന്റെയും വിവിധ ഭാവങ്ങളിൽ നമ്മുടെ നാടിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത, കാരണം നമുക്ക് നേരെ വെടിയുണ്ടകൾ ഉതിർക്കാൻ ചിലർ തയ്യാറായി നിൽക്കുകയാണ്.